ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. തൻ്റെ സ്ഥാപനത്തിനെതിരെ വ്യാജ വാർത്ത നൽകിയ കർമ്മ ന്യൂസിനെതിരെ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജുവലേഴ്സിനെതിരെ വ്യാജ വാർത്ത നൽകിയ അവർ ഉപഭോക്താക്കളെ പറ്റിക്കുന്നവരാണ്, അങ്ങനെ ആയിരക്കണക്കിന് ഉപഭോക്താക്കളെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് കർമ്മ ന്യൂസ് വ്യാജ വാർത്ത നൽകിയത്. ഇതിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അതിന്മേൽ നടപടി സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വെല്ലുവിളിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ പറയുന്നത് തൻ്റെ സ്ഥാപനം ഏതെങ്കിലും ഉപഭോക്താക്കളെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ വഞ്ചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഓഫർ ചെയ്തിട്ട് അത് നൽകാതിരുന്നിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവ്, ഏതെങ്കിലും ഒരു ഉപഭോക്താവിനെ അത്തരത്തിൽ ക്യാമറയ്ക്ക് മുന്നിലോ വെളിച്ചത്തിലോ എത്തിക്കുന്ന ഒരു തെളിവ്, അങ്ങനെ ഒരു തെളിവുമായി തങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ തൻ സ്ഥാപനം തന്നെ കർമ്മ ന്യൂസിന് എഴുതി കൊടുക്കാം എന്ന് പറയുന്ന വളരെ വലിയ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിലൂടെയാണ്, ഒരു വീഡിയോ പോസ്റ്റിലൂടെയാണ് ഇത്തരമൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് കടക്കാം. ഈ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞ 157 വർഷമായിട്ട് വിശ്വസ്ത പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഞാനിതിൻ്റെ 4-ാം തലമുറക്കാരനാണ്. ഇന്ന് വരെ ഒരു വ്യക്തിക്ക് പോലും ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, 100,000 ഉപഭോക്താക്കളുണ്ട്. ഇന്നുവരെ ആർക്കെങ്കിലും ലാഭവിഹിതം 1 പോലും കിട്ടാതിരിക്കുകയോ അവരുടെ മുതൽ കിട്ടാതിരിക്കുകയോ അങ്ങനൊരു സംഭവം ഇന്നുവരെ ഇല്ല. അതുകൊണ്ട് ഉപഭോക്താക്കൾക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ ആർക്കും തന്നെ ഒരു പരാതിയില്ല. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഇവിടെ പരാതിയും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. പിന്നെ ആകെ ഒരാൾക്കേ പരാതിയുള്ളൂ, അത് കർമ്മ ന്യൂസിന് മാത്രമാണ് പരാതിയുള്ളൂ. അതിൻ്റെ കാരണം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പരസ്യം നൽകാത്തതിൻ്റെ പ്രശ്നമാണ്. ഇനി കർമ്മ ന്യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, വെറുതെ ഇങ്ങനെ പറയുന്നതിന് പകരം അവർ പറയുന്നു 1,000 പേരെ ഞാൻ പറ്റിച്ചു പരാതി ഉണ്ടെന്നാണ് പറയണേ. 1,000 വേണ്ട, ഒരാളെ നിങ്ങളുടെ ഈ ചാനലിൽ കൊടുത്തിട്ട് നിങ്ങൾക്കൊപ്പം നിർത്താമോ, അയാളെ കൊണ്ട് പറയിക്കാമോ ബോബി ചെമ്മണ്ണൂർ പറ്റിച്ചു, എനിക്ക് 1 അയാളിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് ഒരാൾക്കെങ്കിലും നിങ്ങളോടെങ്കിലും ഒരു പരാതി പറയാൻ പറ്റുമോ? ബാക്കി പരാതികളുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുമല്ലോ. ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ന്യായമായ പരാതി, ഇന്നാളത്തെ പോലെയല്ല കേട്ടോ. പരസ്യം തരാണ്ടായപ്പോൾ സ്കീമിലുള്ള 5,000 കിട്ട ആളെ വിളിച്ചു കൊടുന്ന് അയാളുമായി ചേർന്നിട്ട് പണിക്കൂലി ഡിസ്കൗണ്ട് കിട്ടുന്ന സ്കീമിൽ അതുപോലെ മറ്റേതും നിങ്ങൾ ചോദിച്ചോളൂ, ബാക്കി ഞങ്ങൾ റെഡിയാക്കാം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിട്ടുള്ള തരികട പരിപാടിയല്ല. ന്യായമായിട്ട് എൻ്റെ സ്ഥാപനം ഇന്നത് നൽകാം എന്ന് പറഞ്ഞിട്ട് ഇന്നത് നൽകിയിട്ടില്ലെങ്കിൽ, ഒരു ഡേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ന്യായമായൊരു പരാതിയായിട്ട് വന്നാൽ ഞാൻ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ ഞാൻ ഒറ്റ ചെക്കിൽ എഴുതി നിങ്ങൾക്ക് തീർത്തു തരും. ഓപ്പണായിട്ടുള്ള ചലഞ്ചാണ്, നാളെ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കുക രേഖാമൂലം. അല്ലാതെ പരസ്യം കിട്ടാതെ വരുമ്പോൾ ഈ മഞ്ഞപ്പത്രം പോലെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ വേണ്ടി ഡെയിലി ഇങ്ങനെ ചറപറ ന്യൂസ് സ്വന്തമായിട്ട് ചിത്രീകരിച്ച് കൊടുക്കലല്ല. രേഖാമൂലം, അല്ലെങ്കിൽ എന്നെ വിളിക്കൂ നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട്, ഞാൻ എൻ്റെ രേഖകളും കാര്യങ്ങളും, നിങ്ങളീ പറഞ്ഞ CBRB എന്തൊക്കെയാണ് വേണ്ടത്, കഴിഞ്ഞ വർഷങ്ങൾ മുമ്പുള്ള ഈ ടെക്നിക്കൽ ഡിഫക്റ്റിൻ്റെ എല്ലാ കടലാസുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ, ഞാൻ വരാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുള്ള ആരെങ്കിലും ഞാൻ 1 പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരൂ, ഞാനും വരാമല്ലോ. ഇതാണ് ഓപ്പണായിട്ട് എനിക്ക് ചാലഞ്ച് ചെയ്യാനുള്ളത്.